ആർട്സ്കാർക്കെന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറിൻ്റെ സീറ്റ് പേഡ് കൺസോൾ ഫുൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഒന്ന് പരിചയപ്പെടാം. കംപ്ലീറ്റ് മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാക്കം ചെയ്യണം. നമുക്ക് വാക്കം ചെയ്തതിൻ്റെ ശേഷം ഫ്ലോർ മാറ്റിനെ പറ്റി നമുക്കൊന്ന് വീഡിയോ കാണാം. എങ്ങനെയാണ് കമ്പനി ഫ്ലോർ മാറ്റ് ഷേപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമുക്ക് വാക്കം ചെയ്യുന്നതിലേക്ക് ഒന്ന് കടക്കാം. വണ്ടിയുടെ വാക്കിംഗ് ക്ലീനിങ് ഫുള്ള് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലോർ മാറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് കമ്പനി ഫ്ലോർ മാറ്റ് വരുന്നത്. ഒരു തൊങ്ങടെ ഫ്ലോർ മാറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മണ്ണ് വെള്ളം ചെളി പൊടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രാക്ചറും പഠിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഫ്ലോർ മാറ്റ് പൊക്കിയിട്ട് പൊക്കിക്കഴിഞ്ഞ് നോക്കാം എന്താണ് കാണുന്നതെന്ന്. ഇതാണ് ഫ്ലോർ മാറ്റ് വരുന്നത്. ഈ ഫ്ലോർ മാറ്റ് പൊക്കിക്കഴിഞ്ഞാൽ കാണുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ഇതാണ്. കാരണം കമ്പനിയുടെ ഫ്ലോർ മാറ്റിൻ്റെ അടിഭാഗമാണത്. ഇരുമിൻ്റെ ഒരു തകിട് പോലത്തെ ഒരു സാധനം വരുന്നത്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാക്ചർ തുരുമ്പ് പഠിച്ചു പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിൽ വെള്ളം പിടിച്ച് കഴിഞ്ഞാൽ കെട്ടിക്കെടുക്കും. വെള്ളം അടിയിലേക്ക് പോകാനൊരു വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഈ കറുത്ത ബൂട്ടുകൾ ഊരിയെടുക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സീറ്റ് പേഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം. വെള്ളം കളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ ഈ ഫ്ലോർ മാറ്റ് ഫിക്സ് ചെയ്താൽ തന്നെ നല്ലൊരു ഗുണമാണ്. വെള്ളം മണ്ണ് ചെളി പൊടിയൊക്കെ ഇരുന്നാൽ നമുക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ ആയിരിക്കും. പിന്നെ നല്ല ക്വാളിറ്റി കൂടിയ ഫ്ലോർ മാറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്യണത്. ആ ഫ്ലോർ മാറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഏതാണ് ക്വാളിറ്റിനൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഫ്ലോർ മാറ്റിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോർ മാറ്റാണ്. ഇത് റെസ്പോൺസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്ലോർ മാറ്റാണ്. ഈ ഫ്ലോർ മാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെയിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലാവസ്ഥയ്ക്ക് നല്ല അനുയോജ്യമായ ഒരു ഫ്ലോർ മാറ്റാണ്. ടെഡ് ടൈപ്പ് ആണ് വരുന്നത്. പിന്നെ ബ്ലാക്ക് കളർ ഫ്ലോർ മാറ്റാണ് വരുന്നത്. കസ്റ്റമറാണ് ബ്ലാക്ക് കളർ ചോയ്സ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ സ്റ്റഡുകളിലൊന്നും അഴുക്ക് കാര്യങ്ങളൊന്നും ഇരിക്കില്ല. എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ജസ്റ്റ് ക്ലീൻ ചെയ്താൽ തന്നെ വളരെ ക്ലീനിങ് ആവും. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫാണ്. വെള്ളം കാര്യങ്ങളൊന്നും ഫ്ലാറ്റിലേക്ക് പോകില്ല. നമ്മൾ ഫ്ലാറ്റ് ഓൾറെഡി കാണിച്ചെന്നൊരു തുരുമ്പടിക്കുന്ന വാളൊക്കെ കാണിച്ചെന്ന് അവിടേക്കൊന്നും വെള്ളം കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ബോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലോർ മാറ്റിന് വരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേമാൻ നാറ്റം കൊണ്ട് സംഭവിക്കുക. അതുകൊണ്ട് എജ്ജ് കാര്യങ്ങളൊന്നും പൊട്ടില്ല. നമ്മൾ ഇത് ചെയ്തുള്ള വർക്കുകൾ ചെയ്തുള്ള കസ്റ്റമറോട് അന്വേഷിച്ച് അറിയാൻ പറ്റും അതിൻ്റെ ഒരു പ്രത്യേക കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ മാസ്റ്റർ ഇപ്പോൾ വർക്കിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ മാസ്റ്ററിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് കാണാം. അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. We'll be right back.
കാറിന്റെ ഫ്ലോർ മാറ്റ് വിച്ചിങ് എല്ലാം അവസാനിച്ചിട്ടുണ്ട്. പേഡ് കാര്യങ്ങളൊക്കെ ഫുള്ള് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഈ ഫ്ലോർ മാറ്റ് ഹൈലൈറ്റ് പറഞ്ഞ സെന്ററിലെ വർക്കാണ്. സെന്ററിലെ പോർഷൻ നമ്മൾ പറഞ്ഞ കസ്റ്റമർ കാല് ചോട്ടിരിക്കാനുള്ള പോർഷൻ പറഞ്ഞത്, അപ്പൊ പോർഷൻ നമ്മൾ ചെയ്തുള്ളത് ഫുൾ ഒറ്റ പീസിലാണ് ചെയ്തുള്ളത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ചെയ്തുള്ളതെന്ന് കാണിച്ചു തരാം. ഇതാണ് സെന്ററിലെ വർക്ക്. ഈ സെന്ററിന്റെ വർക്കിന്റെ പ്രത്യേകം വെച്ചാൽ ഫുൾ അടിച്ചുള്ള ഒറ്റ പീസിലാണ് നമ്മൾ അടിച്ചുള്ളത്. ജോയിന്റ് ഇല്ലാണ്ട് ഒറ്റ പീസിലാണ് അടിച്ചുള്ളത്. ഇതിന്റെ ഈ വർക്കിന്റെ ഹൈലൈറ്റ് പറഞ്ഞ ഒറ്റ പീസിലാണ് അടിച്ചുള്ളത്. നമ്മൾ ഓൾറെഡി ചെയ്യാറുള്ളത് സെന്റർ ജോയിന്റ് ആയിട്ടാണ് ചെയ്യാറ്. ഇത് ചെയ്യാൻ റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ടൈം കാര്യങ്ങളൊക്കെ കൂടുതൽ വേണ്ടി വരും, പിന്നെ ഫ്ലോർ മാറ്റ് കൂടുതൽ വേണ്ടി വരും. പിന്നെ നമ്മൾ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. പിന്നെ നിങ്ങളോട് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, വണ്ടിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ കോൺടാക്ട് ഞങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്പോട്ടിൽ വന്ന് ഞങ്ങൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. വർക്ക് ഫുൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി സീറ്റും കൂടി ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ സീറ്റ് ഫിറ്റ് ചെയ്യുന്ന വർക്കും കൂടി നമുക്കൊന്ന് വീഡിയോയിൽ കാണാം. എല്ലാവരും പറഞ്ഞു വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബസ് രേഖപ്പെട്ട. പിന്നെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ഷെയർ ചെയ്യുക. വീണ്ടും വരുന്ന അതിലോട്ട്.